അസ്സലാമു അലൈക്കും എല്ലാവർക്കും നിനോസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഫ്രൈഡ് റൈസാണ് നമ്മളിന്നുണ്ടാക്കുന്നത്. എഗ് ഫ്രൈഡ് റൈസാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ മക്കൾക്ക് സ്കൂളിൽ പോകുമ്പോൾ കൊടുക്കാനായിട്ടും അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും വരുന്ന സമയത്തും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗമുണ്ട്, ഉണ്ടാക്കാനായിട്ടും വേഗമുണ്ട്, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാനെന്തായാലും ഒന്ന് മോന് സ്കൂളിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ ഇന്ന് ഇതിന് പുറപ്പെട്ടതാണ്. അപ്പോൾ നമുക്കിന്ന് എങ്ങനെയാണ് ഞാനുണ്ടാക്കേണ്ട രീതി എന്നുള്ളതൊന്ന് കാണിച്ചു തരാം. ഞാനിതുപോലെ ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. നല്ലൊരു ചുവന്ന കളറുള്ള ബസ്മതി റൈസാണ്. ഇങ്ങനെ ആവുമ്പോൾ എന്താണ് വേറെയാലും പിന്നെ തമ്മിൽ ഒട്ടി പിടിക്കില്ല. ഈ അരിക്കുള്ള പ്രത്യേകതയാണ്. ചില അരി നല്ല വെളുത്ത അരിയാവും, പക്ഷെ അത് നമ്മൾ റേഷൻ അരി വെച്ച പോലെ വേഗം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ തമ്മിൽ പിന്നെ ഒന്ന് വേഗം കുഴഞ്ഞു പോകും. പിന്നെ നമ്മൾ കൂട്ടിയും പിന്നെ എല്ലാം കൂടി യോജിപ്പിച്ചൊക്കെ വരുന്ന മസാല ഇതൊക്കെ യോജിപ്പിച്ച് വരുന്ന സമയത്ത് പിന്നെ തമ്മിൽ ഒട്ടി പിടിച്ചിട്ടും കുഴഞ്ഞിട്ടും ഉടഞ്ഞു പോയിട്ടൊക്കെ ആവും ചില അരികളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അരിയാവും കുറച്ച് കളറ് നല്ലൊരു ചുവന്ന കളറായിട്ടുള്ള അരി എടുക്കുകയാണെങ്കിൽ പിന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് എത്ര വേവേറിയാലും അങ്ങനെ ആ ഒരു അരി നല്ല ഇതിലായിട്ട് നീറ്റിലായിട്ട് നിൽക്കും കേട്ടോ. പിന്നെ അതുപോലെ ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചപ്പോൾ ഇതുപോലെ പട്ട, ഗ്രാമ്പു, ഏലക്ക അതേപോലെ ബേ ലീഫ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരല്പം ഓയിലും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. വെള്ളമൊക്കെ നല്ലോണം വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് അരി ഞാനവിടെ കഴുകി വെള്ളം വാർത്ത് വെച്ചതാണ്, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. ഞാനീ പറഞ്ഞ അരിയാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഓയിൽ ചേർക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഞാൻ കുറച്ചൊരു പിന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിൽ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അരി ഞാനവിടെ ഊറ്റി വെച്ചിട്ടുണ്ട്, വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിൽ സൺഫ്ലവർ ഓയിൽ ചൂടാക്കിയിട്ടതുപോലെ സവാള ഒരു അര ഹാഫ് ആണ് ഞാൻ എടുത്തത്. ഒരു ഫുൾ വലിയ സവാള തന്നെ, അപ്പോൾ അതിൻ്റെ ഒരു ഹാഫായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചെറുതാക്കി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ക്യാരറ്റ് ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്ത് അത് ചേർത്തെടുക്കാം. സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നല്ല തകൃതിയായിട്ടുള്ള പണിയാണ് കേട്ടോ. മോന് സ്കൂളിൽ പോകുമ്പോൾ അതിയാലും ഇത് മതിയെന്ന് പറഞ്ഞപ്പോൾ പിന്നെ വേഗത്തിന് തിരിഞ്ഞതാണ്. ഇനി നമുക്ക് ബീൻസ് ചേർത്തെടുക്കാം. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി കട്ട് ചെയ്തതാണ്. അതുപോലെ ഒരു അഞ്ചാറ് വെളുത്തുള്ളി, ചെറിയ അല്ലി വെളുത്തുള്ളിയാണ്. അപ്പം അതും കൂടെ ചെറുതാക്കി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലോണം വെന്ത് കുഴഞ്ഞു പോകാനൊന്നും കാത്തിരിക്കണ്ട. ഒരു ചൂടായി കഴിയുമ്പോഴത്തേന് തന്നെ അതൊന്ന് വേവായിട്ടുണ്ടാവും. ബാക്കി നമ്മൾ ചോറിൽ ഇതമിട്ട് കഴിയുമ്പോൾ കുറച്ച് സമയം അങ്ങനെ കിടക്കുമ്പോൾ തന്നെ വേവാവും. ഞാനൊരു നാല് മുട്ട ഇതുപോലെ ബൗളിൽ ഒഴിക്കുന്നുണ്ട്. പിന്നെ അല്പം ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഇതുപോലെ കുരുമുളക് പൊടിയല്ല ചേർക്കുന്നത്, ഇതുപോലെ കുരുമുളകായിട്ട് അതുപോലെ തന്നെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം മൂക്ക് കൊടുക്കാനുള്ളതുകൊണ്ട് പൊടിയായിട്ട് ചേർക്കുമ്പോൾ പിന്നെ മൂള് കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുരുമുളക് കഴിയേണ്ടി ഒഴിവാക്കിയിട്ടുണ്ട്. ഞാൻ എവിടേക്ക് ചേർക്കേണ്ടതെന്നുള്ള പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ മുട്ട ഇതുപോലെ ഉടച്ചൊഴിക്കുന്ന സമയത്ത് ഇതിലേക്ക് പിന്നെ കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിങ്ങനെ കുരുമുളക് ഫുള്ളായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം.
മുട്ടയുടെ ഫ്രൈയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ മസാല ഇതിൽ ലാസ്റ്റായിട്ട് അരി ചേർക്കും മുമ്പ്, ചോറ് ചേർക്കും മുമ്പ് നമ്മൾ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്തെടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞില്ല മോൾക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ കുരുമുളക് പൊടി ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ എല്ലാവരും കുരുമുളക് പൊടി കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ, എരിവിനനുസരിച്ചിട്ട് വേണം. നമ്മൾ അരി ഇതുപോലെ അല്ല ചോറ് ഇതുപോലെ പിന്നെ ഇട്ട് കൊടുത്തിട്ട് ഇളക്കിയതിന് ശേഷം ലാസ്റ്റായിട്ട് സ്പ്രിംഗ് ഓണിയനും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാൻ മുട്ട ഫ്രൈ ചെയ്ത സമയത്ത് മാത്രമേ ഇതിലേക്ക് പിന്നെ കുരുമുളക് ചേർത്തിട്ടുള്ളൂ, അതും ഫുള്ളായിട്ടാണുള്ളതാണ് ചേർത്തത്. അപ്പോൾ എനിക്ക് മൂക്ക് ഒഴിവാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങനെ വലുതാക്കിയിട്ട് ചേർത്തിട്ടുള്ളത്. പിന്നെ പൊടിയാണെന്നുണ്ടെങ്കിൽ മൂക്ക് എരിവാകും വിചാരിച്ചിട്ടാണ്, അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല. നമ്മൾ പലതരം ബിരിയാണികൾ ഇതിലുണ്ട്, അതുപോലെ എന്താണ് ഒരുപാട് റൈസിൻ്റെ റെസിപ്പി ഇതിലുണ്ട്. അഫ്ഗാനി റൈസ്, ഇറാനി റൈസ്, പിന്നെ അതുപോലെ മധുഹൂത്ത്, മന്തി, പിന്നെ അങ്ങനെ ഒരുപാട് റൈസുകൾ ഇതിലുണ്ട് കേട്ടോ. റേഷനരിയോട് മധുസോട് റെഡിയായിട്ട് റേഷനരിയോട് മന്തി വെച്ചതുണ്ട്. അപ്പോൾ അതെല്ലാവരും പോയിട്ടൊന്ന് കാണണം. അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാവരും ചെയ്യണം, മറക്കാതെ ചെയ്യണം. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരോടും അസ്സലാമു അലൈക്കും.